കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 4:8. Blessed is the one against whom the Lord will not reckon sin. Letter to Romans, chapter 4, verse 8. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ബിയാറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ സുവിശേഷ ഭാഗ്യങ്ങൾ നമ്മളുടെ ധ്യാന വിഷയമാണല്ലോ എപ്പോഴും. ഇതാ ഇന്ന് നമുക്ക് കിട്ടിയ ദൈവവചനം സുവിശേഷ ഭാഗ്യങ്ങളിലല്ലെങ്കിലും ആരാണ് ഭാഗ്യവാൻ എന്ന് പൗലോസ് ലീഹ നമ്മെ ഓർമ്മപ്പെടുന്നതാണ്. അതും പൗലോസ് ലീഹ തൻ്റെ പാണ്ഡിത്യത്തിൽ നിന്ന്, സങ്കീർത്തനത്തിൽ നിന്ന്, 32 സങ്കീർത്തനത്തിൽ നിന്ന് ദാവീദ് പാടിയ ഈ ഭാഗമെടുത്താണ് നമ്മോട് പറയുന്നത്. കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്തുന്നത് ആരുടെ മേലാണ് എന്ന് നമുക്കറിയാം. അത് ദൈവ തിരസ്കരണത്തിൻ്റെയും നീതികേടിൻ്റെയും ഒക്കെ ലോകത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന മേഖലകളാണ്. പക്ഷേ ദൈവം എപ്പോഴും നമ്മെ ചേർത്ത് പിടിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ദൈവമാണ്. തന്നെ തന്നെ ശുനിവൽക്കരിച്ച് നമ്മെ പാതാളത്തിൽ നിന്ന് അല്ലെങ്കിൽ പാപികളുടെ നിന്ന് കടന്നു വന്നുകൊണ്ട് നമ്മുടെ രക്ഷകനായി തീർന്ന ഈശോനാഥനെ നമ്മൾ ഈ ദിവസങ്ങളിൽ ക്രിസ്മസിലൂടെ അനുസ്മരിക്കുമ്പോൾ അവിടുത്തെ സവിശേഷമായ ഓർമ്മകൾ നമ്മൾ വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ കുറ്റം ചുമത്താതിരിക്കാനായിട്ട് നമ്മെ രക്ഷിച്ച കർത്താവ് ശംശിയുടെ മനോഹരമായ ചിത്രം നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. അങ്ങനെ ദൈവം നമുക്ക് നൽകുന്ന ഈ അനുഗ്രഹത്തിൻ്റെ വഴി, അതായത് കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ എന്ന അനുഗ്രഹ വഴി തേടാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഒരു നിമിഷം നമ്മുടെ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും, ഇന്നത്തെ നമ്മുടെ എല്ലാ വിചാരങ്ങളും വികാരങ്ങളും വാക്കുകളും പ്രവൃത്തികളും ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് അവിടുത്തെ അനുഗ്രഹവും ആശീർവാദവും നമുക്കിപ്പോൾ സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിന്റെ സംരക്ഷണവും തിരുരക്തത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാമയുടെ നീളമേലെങ്കിൽ പൊതിഞ്ഞുള്ള സംരക്ഷണവും ഈശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ ദൈവ മക്കൾക്ക് ലഭിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ.